നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ അതേ ധന്യമായ നാമത്തിൽ ഈ രാത്രിയിൽ വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം അത് തുടരുവാൻ ദൈവം ഇത്രത്തോളം സഹായിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പഴയ പുതിയ നിയമങ്ങളിലൂടെ രക്ഷാനഷ്ടവാദികൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയിട്ടുള്ള ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നതിലേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വാക്യ ഭാഗങ്ങളിൽ കൂടിയാണ് നാം നമ്മുടെ പഠനം പുരോഗമിക്കുന്നത്. ആ ബന്ധത്തിൽ ഇപ്പോൾ വന്ന് നമ്മൾ നിൽക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 14 വാക്യം വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ പാഠം വരെ നമ്മൾ വിചിന്തനത്തിന് വിധേയമാക്കിയത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നുള്ള വാക്യം കൊണ്ട് ഒരുവൻ കൈക്കൊണ്ട ആദ്യ വിശ്വാസം അവസാന നിമിഷം വരെയും അവൻ മുറുകെ പിടിച്ചാൽ മാത്രമേ അവൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുകയുള്ളൂ. ഇടയ്ക്ക് വെച്ച് അവൻ്റെ വിശ്വാസത്തിന് ഛേദം സംഭവിച്ചാൽ അവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോകും എന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ മറുപടി കണ്ടെത്തിയത്. അതിന് ഉപോത്ബലകമായി കഴിഞ്ഞ നാളുകളിൽ ഫേസ്ബുക്കിലെ മീഡിയയിൽ രക്ഷാ നഷ്ടവാദികളായ ചില ആളുകൾ നഷ്ടവാദോന്മുഖങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ എന്ന പിൽക്കാലത്ത് പേരുമാറ്റപ്പെട്ട നമ്മുടെ ഇദ്ദേഹം ഈ പൊയ്കയിൽ യോഹന്നാനായി അറിയപ്പെടുന്ന മാന്യദേഹം ബോർപട്ട സഭയിൽ സൈമൺ സാറിൻ്റെ കൂടെ ശിഷ്യത്വം സ്വീകരിച്ച് സുവിശേഷ വേലയിൽ പ്രോജ്വലമായി പ്രകാശിച്ച ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. അദ്ദേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ഒരു സമയകാലയളവ് ഭക്തി മൂത്തിട്ട് വെച്ച വിദ്വാൻ കുട്ടി അച്ഛൻ എന്ന് പറയുന്ന ബഹുമാനായ യൂസുഫ് ജോസഫും ഇവരെല്ലാം നരകത്തിൽ പോകും എന്ന് പറഞ്ഞ് ചില ആളുകൾ എന്നോട് ശണ്ടയിടാൻ ഒരുമ്പെട്ടതായിരുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ ഒരാൾക്ക് ലഭിക്കപ്പെടുന്നത് നിത്യരക്ഷയല്ല, പങ്കാളിത്തമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഇവിടെ പറയുന്നത് നിങ്ങൾ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ എന്നാണ്. പങ്കാളി എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ എന്നാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ എന്ന നിലയിൽ തേജസ്സിൻ്റെ പങ്കാളികൾ ആയിത്തീരും എന്നുള്ളതാണ് ആ വാക്യത്തിൻ്റെ സ്വഭാവം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനിടയ്ക്ക് ഒരു വീഴ്ചയോ ഒരു പിന്മാറ്റവും സംഭവിച്ചു പോയാൽ അദ്ദേഹം തൻ്റെ രക്ഷയിൽ രക്ഷ നഷ്ടപ്പെടുത്തി നരക ശിക്ഷാവിധിക്ക് യോഗ്യനായി തീർന്നു എന്ന് പഠിപ്പിക്കുവാൻ ഒരു വാക്യാംശവും വിശുദ്ധ ബൈബിളിൽ ഇല്ല. ഈ പാഠഭാഗവും നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ ആത്മരക്ഷയല്ല മറിച്ച് ദേഹരക്ഷയാണ് അവിടുത്തെ പ്രമേയം എന്ന അനായാസേന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് ത്രികാല ഭാവങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു, ശുദ്ധീകരിക്കപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടും. നീതീകരിക്കപ്പെട്ടു, നീതീകരിക്കപ്പെടുന്നു, നീതീകരിക്കപ്പെടും. ഈ ത്രികാല രക്ഷാ വീക്ഷണത്തിൽ രക്ഷയെ പഠിക്കുമ്പോഴാണ് രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള വാദഗതി, രക്ഷ ഒരു നാളും നഷ്ടമാകുകയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഞാനും നിങ്ങളും നടന്ന് അടുക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സത്യം ഗ്രഹിപ്പാൻ നമുക്ക് ഏവർക്കും പ്രകാശം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ വിശ്വാസം ഒരുവൻ അവസാനം വരെ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് അവന് പ്രതിഫലമുണ്ടെന്നാണ് വിശുദ്ധ വേദവസിൽ വായിക്കുന്നത്. നീതിയുടെ കിരീടം എന്ന ആ പ്രതിഫലത്തെ അപ്പോസ്തലനായ പൗലോസ് 2 Timothy 4:7 വാക്യങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ജീവിത സമ്പൂർണതയാൽ സ്വർഗപ്രാപ്തിയല്ല പ്രതിഫല പ്രാപ്തിയാണ് ലഭിക്കുന്നത് എന്ന് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എബ്രായനും 3 Timothy 7 മുതൽ 4 Timothy 4:11 വരെയുള്ള
വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള രക്ഷാനഷ്ടവാദഗതിയാണ്. ഇത് സുദീർഘമായൊരു പാസയാണ്. എബ്രായരുടെ 3-ാം അധ്യായത്തിന്റെ 7-4 വാക്യ ഭാഗങ്ങൾ സുദീർഘമായിരിക്കുന്ന ഒരു പാഠഭാഗമാണ്. ഇവിടെ ഒരു പ്രത്യേക വിഷയം അപ്പോസ്തലൻ പറയുന്നു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്നാണ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഒരു വാഗ്ദത്തം നമുക്ക് ശേഷിക്കുകയാണ്. നിങ്ങളിൽ ആരും നഷ്ടപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ ഈ വാക്യം വായിച്ചുകൊണ്ട് രക്ഷ നഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മിസ്രയീമിൽ പുറപ്പെട്ടു പോകുന്നവരിൽ വിശ്വാസമായി പരിണമിക്കായിക അവർ നശിച്ചുപോയി എന്നുള്ളതും എടുക്കുന്നു. അത് മുമ്പ് നമ്മൾ ചിന്തിച്ച ആണ് ആ വാക്യം, മരുഭൂമിയിൽ പട്ടുപോയവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇതിന്റെ വിശദീകരണം ഞാനിവിടെ വീണ്ടും പറയാം. ഏകദേശം 600,000 ഇസ്രായേലരുടെ മരണം, അത് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചതാണ്. അവർ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി എന്ന് വായിക്കുന്നു. അവിടെ വായിക്കുന്നത് ആത്മരക്ഷയ്ക്കല്ല, സ്വസ്ഥതയിൽ പ്രവേശിക്കുക, ഈ ആത്മരക്ഷയ്ക്കല്ല നഷ്ടമുണ്ടായത്, ജീവരക്ഷയ്ക്കാണെന്ന് നമ്മൾ മുൻഭാഗത്ത് പഠിച്ചതാണ്. സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നതിന് രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ പൊള്ളുകൾ ഈ ഭാഗത്ത് നമുക്ക് കൈക്കൊള്ളുവാൻ സാധിക്കും. അതിലൊന്ന് കൃപയാലുള്ള രക്ഷ, പ്രവൃത്തി കൂടാത്ത രക്ഷ എന്ന് പറയും. എഫേസ്യർ 2:8 പറയുന്നത് ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ്. അപ്പൊ പ്രവൃത്തിയാലുള്ള രക്ഷയല്ല, കൃപയാലുള്ള രക്ഷയാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള മീൻസായി, മാർഗമായി കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എഫേസ്യർ 4:3-8. രണ്ടാമത്തത് പോരാട്ടം ഒഴിഞ്ഞുള്ള ജീവിതം, ഇതിനെയും സ്വസ്ഥത എന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ഒരാളെ ക്രിസ്തു മുഖാന്തരം നിത്യമായ ആത്മസ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിനെ ആത്മരക്ഷ എന്ന് പറയുന്നു. അതേസമയത്ത് തന്നെ ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടങ്ങളിൽ നിന്നുള്ള ശബത്ത് അല്ലെങ്കിൽ പോരാട്ടങ്ങളിൽ നിന്നുള്ള സ്വസ്ഥത, ഇത് ആ അർത്ഥവും നമുക്കിവിടെ എടുക്കാൻ സാധിക്കും. ആവർത്തന പുസ്തകം 12:9-10 വാക്യങ്ങൾ, എഫേസ്യർ 6:13, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഉപദേശപരമായി ഉലച്ചിലില്ലാത്ത ഒരു ജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം. അനേക ദൈവമക്കളും അവർ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ആത്മരക്ഷ എന്ന സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചവരാണെങ്കിലും അവരുടെ ജീവിതയാത്രയിലുള്ള പോരാട്ടങ്ങളിൽ അവർ പരിശീലനത്തിനും തളർന്നവരും ആയി ഭവിച്ചിട്ട് തങ്ങളുടെ ഉപദേശപരവും ജീവിതപരവുമായ വശത്ത് ഉലച്ചൽ സംഭവിച്ചിട്ടുണ്ട്. എബ്രായ വിശ്വാസികൾ ഉപദേശപരമായി വ്യതിചലിച്ചു പോയവരായിരുന്നു എന്ന് ഈ പാഠഭാഗം നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എന്നുള്ള പ്രയോഗമാണ് ഏറ്റവും പ്രയാസം. അതായത് ഈ രക്ഷാനഷ്ടവാദം ചോദിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾ നിത്യമായ ആത്മസ്വസ്ഥതയിൽ അല്ലെങ്കിൽ ശബത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പക്ഷം പിന്നെ എന്തിനാണ് ദൈവജനത്തിന് ഒരു സ്വസ്ഥതയുടെ ശബ്ദനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കുഴച്ചിട്ടുണ്ടാക്കുന്നത് എന്നാണ്. ഇത് സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറയുന്നതായും ചില ആളുകൾ അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഈ ശബത്തിന്റെ സഹസ്രാബ്ദം പൊരുളായി വരാം, അത് നമ്മൾ അതിനെ തള്ളിക്കളയുന്നില്ല. ശബത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയുടെ അനുഭവം എന്നാണ്. ഒരു രാജാവ് നീതിയോട് വാഴും എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നീതിയോടുകൂടിയ 1000 ആണ്ട് വാഴ്ച കാലത്തെ സ്വസ്ഥതയുടെ വാഴ്ച അല്ലെങ്കിൽ അനുഭവം എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ കുറെ കൂടെ ആഴമേറിയ ഒരു വ്യാഖ്യാന രീതിയാണ് ഇവിടെ ഈ വാക്യാംശത്തിന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ശബത്തിനെ 3 നമുദ്രിക്കാം. 1, ദൈവം സൃഷ്ടികർമ്മത്തിന് ശേഷം 7-ാം നാളിനെ ശബതായി അല്ലെങ്കിൽ സ്വസ്ഥതയുടെ ദിവസമായി വേർതിരിച്ചത്. 2, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഇപ്പോൾ പ്രവേശിക്കുന്ന ആത്മീയ സ്വസ്ഥത. 3, സഹസ്രാബ്ദ ഭൂമിയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യമായ സ്വസ്ഥത. ഇങ്ങനെ 3 അനുഭവങ്ങളായി ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പഴയത്തില് പറയപ്പെട്ടിരിക്കുന്ന ഈ സ്വസ്ഥത അല്ലെങ്കിൽ ശാപം എന്ന് പറയുന്നത് എല്ലാം ക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടു എന്നാണ് അപ്പോസ്തലനെ ഈ പാഠഭാഗത്ത് സ്ഥാപിക്കുന്നത്. എന്തെല്ലാം റിക്വയർമെന്റുകൾ ന്യായപ്രമാണം നമ്മുടെ ആത്മീയ സ്വസ്ഥതയ്ക്ക് വേണ്ടി വച്ചിരുന്നു
അതെല്ലാം സമ്പൂർണമായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് അപ്പോസ്തലൻ എബ്രായരിൽ സ്ഥാപിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ശബത്തിന്റെ ത്രികാല നിറവേറൽ നമുക്കിടുക. ഒന്ന്, രക്ഷിക്കപ്പെട്ടവൻ ആത്മാവിൽ എന്ത് ചെയ്യുന്നു, ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. അവൻ ഇരുകൂട്ടർക്കും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ഇരുകൂട്ടത്തെയും ക്രിസ്തുവിൽ തന്നോട് നിരവച്ചു സമാധാനം ഉണ്ടാക്കി എന്നാണ് വായിക്കുന്നത്. ഒരു പാപി യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന് അന്ന് വരെയും ലഭിച്ചില്ലാത്തതും അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലാത്തതുമായ ഒരു സ്വസ്ഥത അവന് ലഭിക്കുന്നു. ഈ സ്വസ്ഥതയെ വിശുദ്ധ വേദപുസ്തകം പീസ് ഇൻ ട്രാങ്കുലിറ്റി എന്നാണ് പറയുന്നത്. അതായത് സ്വസ്ഥത നൽകുന്ന സമാധാനം. സ്വസ്ഥത നൽകുന്ന സമാധാനത്തിന് ഞാൻ ദൃഷ്ടാന്തം പറയാം. 23 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, നല്ല ഇടയൻ ആടുകളെ സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് നടത്തുന്നു എന്ന് പറയും. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ദൃഷ്ടാന്തമാണത്. സാധാരണ മൃഗജാലങ്ങളെ അപേക്ഷിച്ച് ആടിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇപ്പൊ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് കാടി കലക്കി പശുവിന് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള പിണ്ണാക്കോ മറ്റോ കൈകൊണ്ടിളക്കി കൊടുത്താലും പശുവിന് സന്തോഷമേ ഉള്ളൂ. അത് ആ പിണ്ണാക്ക് നക്കി തിന്നുകയും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ആട്ടിൻകുട്ടിയെ ശ്രദ്ധിക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ കാടി എടുത്തിട്ട് പിണ്ണാക്കോ ചോറോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങളുടെ കൈയിട്ട് ആ പാത്രത്തിൽ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ ആട് ആ വെള്ളം കുടിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. ആ വെള്ളം നിശ്ചലമായ ശേഷം മാത്രമേ അത് കുടിക്കുകയുള്ളൂ. അതാണ് അവിടെ പറയുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ അടുത്തേക്ക് എന്നതിൻ്റെ അർത്ഥം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യോഹന്നാൻ 7:37 യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലനദികൾ ഒഴുകും എന്ന് പറഞ്ഞു. യേശുവോ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. യേശു ക്രിസ്തു അന്നുവരെയും തേജസ്കരിക്കപ്പെട്ടില്ലായാൽ ആത്മാവ് അതുവരെയും വന്നിരുന്നില്ല എന്നും പ്രസ്താവിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഒരു പാപി വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന നിമിഷത്തിൽ തന്നെ അവൻ ആത്മീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ശബത്ത് അനുഭവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. കൊലോസ്ലേനം 2 16-17 വാക്കിൽ പറയപ്പെടുന്ന ശബത്ത് അതാണ്. അത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശബത്തിന്റെ അനുഭവം ഉണ്ടായി. ആ ശബത്ത് അനുഭവം നമുക്ക് നിത്യമായ സ്വസ്ഥതയും സമ്മാനിച്ചു. അപ്പൊ അത് ജീവിതത്തിൽ ശബത്ത് അനുഭവിച്ച് അഥവാ പ്രവേശിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ, അതാണ് ശബത്തിന്റെ 2 അനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ശബത്തിന്റെ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, ഒരിക്കൽ എന്നേക്കുമായി ശബത്തിൽ പ്രവേശിച്ചത്. 2, ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായി അനുഭവിക്കുന്ന ശബത്ത്. ആ ശബത്തിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഫിലിപ്പി ലേഖനത്തിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം എന്നാണ്. അത് ദിനേനയുള്ള ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി 3 അനുഭവം എന്ന് പറയുന്നത് ഭാവികാല ശബത്താണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് ആത്മീയ അർത്ഥത്തിൽ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ ഭാഗവാക്കുകളായി ഇന്ന് നിത്യം ആ സ്വസ്ഥത നമ്മുടെ ക്രിസ്തു ജീവിതത്തിൽ ക്രിസ്തു മുഖാന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിദൂര ഭാവിയിൽ കർത്താവിന്റെ വരവിൽ നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നതുകൂടി എന്ത് ചെയ്യുന്നു, നാം ശബത്തിന്റെ സമ്പൂർണമായ അനുഭവത്തിൽ എത്തിച്ചേരും. അതാണ് ഇവിടെ പറയപ്പെടുന്ന ദൈവജനത്തിന് ഒരു ശബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആ ശബത്തിന്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നല്ല പറയുന്നത്, അത് നിങ്ങൾ ശബത് നിങ്ങൾക്ക് അവിടെ അപ്പോസ്തലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവജനത്തിന്റെ ഒരു അനുഭവം ശേഷിക്കുക, നിങ്ങൾക്ക് ആർക്കും അത് ലഭിക്കാതെ പോയി എന്ന് പരാജയപ്പെടാൻ നാം ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ നമുക്ക് ആ സ്വസ്ഥതയുടെ ക്ലൈമാക്സ്, ആ ഉന്നതമായ അനുഭവം അത് നമുക്ക് അനുഭവമാക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് ആ സ്വസ്ഥതയെ അനുഭവിക്കാൻ കഴിയുന്നത്. സ്വസ്ഥതയിൽ പ്രവേശിച്ചാലും സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്ത് അതിനുള്ള ഒരുക്കം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എബ്രായ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് ന്യായപ്രമാണത്തെ തിരിഞ്ഞു വന്നവരാണ്. അത് നമുക്കറിയാം,
എല്ലാത്തി ലേഖനവും ഈ കാര്യം അവരോട് സ്പഷ്ടമായി പറയുന്നുണ്ട്. പിന്നത്തേതിൽ അവർക്ക് ക്രിസ്തുവേശുള്ള സമ്പൂർണതയെക്കുറിച്ച് സംശയമുണ്ടായി എന്ന് പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും യേശു ക്രിസ്തുവിലുള്ള സമ്പൂർണതയെക്കുറിച്ച് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ സംശയമുണ്ടായി. തന്നിമിത്തം അവരുടെ വിശ്വാസനാട്ടം വന്നു. ഇങ്ങനെ വിശ്വാസത്തിനാട്ടം വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് തലയെ മുറുകെ പിടിച്ചുകൊള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ തലയായ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുന്നല്ല, അതുകൊണ്ട് നാം ഭാവിയിൽ നമുക്ക് വേണ്ടി ചെയ്യുന്ന സ്വസ്ഥതയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നല്ല, മറിച്ച് ഉപദേശത്തിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ചാഞ്ചാട്ടം സംഭവിക്കും. ആ ചാഞ്ചാട്ടം സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? തലയായ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അതിന് ഈ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ അനുഭവം നമുക്ക് ദൃഷ്ടാന്തത്തിലൂടെ പൗലോസ് കാണിച്ചിരുന്നു. അതായത് ഇങ്ങനെയാണ് 10-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പൊ അവരിൽ ചില ആളുകൾ സഭായോഗങ്ങൾ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു അവരെ തിരിച്ചു വരുത്തുവാനും ചഞ്ചലിച്ച ഹൃദയങ്ങൾ ദൈവത്തിൽ ഉറപ്പിക്കുവാനും ജീവിതവശത്തെ വിശ്വാസത്തിന് ഉറപ്പിനുമായിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ ശബ്ദ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ഇപ്പോൾ നിങ്ങൾ ആ ശബ്ദത്തിന്റെ അനുഭവം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വിദൂര ഭാവിയിൽ നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നതിലൂടെ നിങ്ങൾ ശബ്ദത്തിന്റെ സമ്പൂർണമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ന്യായ പ്രമാണത്തിന്റെ താല്പര്യത്തിലേക്ക് ആചരണങ്ങളിലേക്ക് മടങ്ങിപ്പോകരുത്. ക്രിസ്തുവിൽ ശാപത്തിന്റെ പൂർണ്ണത നിങ്ങൾക്ക് ഇന്ന് അനുഭവവേദ്യമാണെന്നാണ് അപ്പോസ്തലൻ ഈ വാക്കിൽ കൂടി പറയുന്നത്. 3-4 അധ്യായങ്ങൾ 3:7-4 വരെയുള്ള വാക്കുകൾ മുഴുവനും ഈ യാഥാർത്ഥ്യം പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുകയാകുന്നു. ഇനി അടുത്തായി എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ആര്? കർത്താവായ യേശു. കർത്താവായ യേശു തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇവിടെ അവരെ രക്ഷ രക്ഷപ്പെടുന്നത് പറഞ്ഞതിലോ അറിയാവും, അനുസരിക്കുന്ന എന്ന് പറയുന്ന വാക്ക് വർത്തമാനകാല പ്രയോഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ വേറെ അപകടമുണ്ട്. തന്നെ അനുസരിച്ച ഏവർക്കും എന്ന് പറഞ്ഞാൽ ഭൂതകാല വിശ്വാസിയുടെ കാര്യത്തിൽ ഉറപ്പുള്ളായിരുന്നു, ഇപ്പോൾ ഉള്ളവരുടെ കാര്യത്തിൽ ഉറപ്പ് വരുന്നില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ടൊരു വസ്തുത പൗലോസ് പറയുകയാണ്. വസ്തുത പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്, വർത്തമാനകാല രൂപത്തിലാണ് പറയുന്നത്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും അവനെ രക്ഷയുടെ കാരണഭൂതൻ ആയിത്തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ അത് യോഹന്നാന്റെ സുവിശേഷം 5:24, 1 യോഹന്നാൻ 5:12, എഫേസ്യർ 2:8, 1 തെസ്സലോനിയർ 5:10, അതുപോലെ ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ലഭിച്ച രക്ഷ പൂർണ്ണതയുള്ളതും അത് നാം അതിലേക്ക് ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞതും അത് വിശ്വാസത്താൽ പ്രാപിച്ചതും പ്രവർത്തിയാൽ അല്ലാത്തതും ദൈവത്തിന്റെ മഹത്വത്തിനായി കർത്താവ് സൂക്ഷിക്കുന്നതുമായ രക്ഷയാണെന്ന് നമുക്ക് വളരെ തെളിവോടുകൂടി അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ആ രക്ഷ എന്ന് പറയുന്നത് ഇവിടെ ഒരു വസ്തുത അല്ലെങ്കിൽ യാഥാർത്ഥ്യം നിലയിൽ പൗലോസ് വിവരിക്കുകയാണ്. അങ്ങനെ പറയാം, വസ്തു പറയുമ്പോൾ വർത്തമാനകാല രൂപത്തിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പറയേണ്ടത് തന്നിൽ വിശ്വസിച്ചവർക്കും എന്നാണ്. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ രക്ഷ അവർക്ക് മാത്രമേ ഉള്ള, അതിനുശേഷമുള്ളവർക്ക് ആർക്കും രക്ഷയില്ല എന്ന് വരും. അങ്ങനെയല്ല, 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ മാത്രം ഉള്ളതല്ല രക്ഷ. കർത്താവ് വരുമ്പോഴും ആരെല്ലാം യേശു ക്രിസ്തു വിശ്വസിക്കുമോ അവർക്കെല്ലാം ഉള്ളതാണ് ആ രക്ഷ. അപ്പൊ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞാൽ തന്നിൽ വിശ്വസിക്കുന്ന എന്ന പ്രയോഗം വർത്തമാനകാല രൂപത്തിലാണ് ഉപയോഗിച്ചെങ്കിലും കാലങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർക്കും ഇപ്പോൾ ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നവർക്കും ഇനിമേൽ വിശ്വസിക്കുവാനുള്ളവർക്കും എല്ലാവർക്കും അവൻ രക്ഷയുടെ കാരണഭൂതനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുഗത്തിൽ രക്ഷയ്ക്കുള്ള ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പൗരോഹിത്യ അടിസ്ഥാനത്തിലാണ്, അല്ല ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ രക്ഷിക്കപ്പെടുകയില്ല എന്നൊരു ദുർവ്യാഖ്യാനമുണ്ട്. അങ്ങനെയല്ല, ക്രിസ്തുവിനെ അനുസരിക്കാത്തവർക്ക് അനുസരിക്കാതിരിക്കുന്നതിനുള്ള ശിക്ഷ കിട്ടും, ബാലശിക്ഷ കിട്ടും, എന്നാൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് എവിടെയും പ്രസ്താവിച്ചിട്ടുമില്ല.
പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഭാഗം ഇവിടെ സ്ഥാപിക്കുന്നത്. ജനത്തിന്റെ ഭാവ പരിഹാരത്തിനായിട്ടാണല്ലോ മഹാവിരുദ്ധൻ ദൈവസേനയിൽ നിൽക്കുന്നത്. ആണ്ടുതോറും അവൻ ജനത്തിന്റെ ഭാവ പരിഹാരത്തിന് വേണ്ടി ദൈവസേനയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതിന്റെ പൊരുളായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ പ്രതിഷ്ഠിച്ച ശേഷം പറയുകയാണ്, ഇനിയും പഴയ പൗരോഹിത്യം നമുക്ക് ആവശ്യമില്ല. കാരണം ഞാൻ ചോദിച്ചാൽ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അങ്ങനെ ഈ വിശ്വാസത്തിലും ജീവിതവശമുണ്ട്. വിശ്വാസം നമ്മൾ കാക്കണം. അതായത് ഞാൻ നല്ല പോർ പെടുത്തു വോട്ടം തുകച്ചു വിശ്വാസം കാത്തു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ വിശ്വാസം വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കാക്കേണ്ട ഒന്നാണ്. എബ്രായ വിശ്വാസികളും ഗലാത്തി വിശ്വാസികളും അത് തെറ്റിപ്പോയി. അവർ ന്യായപ്രമാണത്തിലേക്ക് പിന്തിരിഞ്ഞു. എന്നാൽ അതുകൊണ്ട് എന്തോ സംഭവിച്ചു, അവരുടെ ദേഹികൾക്ക് നഷ്ടമുണ്ടായി. അതാണ് അവർക്ക് സംഭവിച്ചത്. മിസ്രൈമിൽ നിന്ന് പോകുന്ന ആൾക്കാരും ചോദിച്ചാൽ, ഞങ്ങൾ മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അവർ പിന്മാറിപ്പോയി, അവർ മരുഭൂമിയിൽ പാട്ടുപോയി എന്ന് വായിക്കും. അത് ദേഹി നഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ദേഹിക്ക് നഷ്ടം വരാതിരിക്കാൻ, അതായത് ഇടയ്ക്ക് വെച്ച് നിങ്ങൾ മരിച്ച് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ പൂർത്തിയിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുവാൻ അവസരം ഉണ്ടാകരുത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി മറുഭാഗം ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ഇസ്രായേൽ ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവനും ആ സ്വസ്ഥത ഇന്ന് പ്രായോഗിക തലത്തിൽ അനുഭവിക്കുന്നതിനുമായി അവസാനത്തോളം ആ സ്വസ്ഥതയുടെ അനുഭവത്തിൽ നിലനിന്ന് നിത്യ സ്വസ്ഥതയിലേക്ക് അവർ പ്രവേശിക്കണം എന്നാണ്. എന്നാൽ അവരെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഉപദേശത്തിൽ തെറ്റി പിന്മാറിപ്പോയാൽ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് കഴിയില്ലോ എന്നുള്ള ആ പൗലൂസിന്റെ മാനുഷികമായിരുന്ന മനസ്സിന്റെ ഭയമാണ് ഇവിടെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച പോലെ ദേഹി നഷ്ടം സംഭവിക്കുമോ എന്നുള്ള ഭയമാണ് അത്. ഇനി അടുത്തതായി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ രണ്ട് ഭാഗങ്ങളാണ് എബ്രായലേഖനം. എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും അതുപോലെ അതിന്റെ 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യവും ഈ വാക്യഭാഗത്ത് വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഞാനിന്ന് സൂചിപ്പിക്കാം. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷ നഷ്ടപ്പെട്ടും പോകും എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. വേർപെട്ട ദൈവവചനത്തിന്റെ ഇടയിൽ പോലും ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ച് ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്ത ധാരാളം വിശ്വാസികൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം വിസ്മരിച്ചുകൂടാ. ചില ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ഈ വാക്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. വേർപെട്ട ദൈവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 6:1-8 വരെയുള്ള വാക്യങ്ങളും അതുപോലെ 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളും നമ്മൾ കൃത്യമായി ബൈബിൾ എക്സ്പോസിഷൻ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിന് നൽകിയിരിക്കുന്ന എക്സജറ്റിക്കൽ മെഥഡോളജി, അതായത് വേദപുസ്തകത്തിന്റെ ടെക്സ്റ്റ് എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ അടർത്തിയെടുത്ത് നമ്മൾ നിരൂപണം ചെയ്യേണ്ടത് അനിവാര്യമാണ്. 6-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, പിന്നെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം, പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. എന്നിട്ട് അതിന്റെ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുമാന ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ഘോഷിക്കുന്നവരും അവൻ ലോകാപവാദം വരുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ വാക്യം വായിച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും, വിശ്വസിച്ച ആളുകൾ പിന്മാറിപ്പോയാൽ തങ്ങളുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നല്ലാതെ പിടിച്ചു നിൽക്കും എന്ന് പറയാൻ ഒരു വാക്യമില്ല. അപ്പം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അത് നഷ്ടപ്പെടുമോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ ഈ വാക്യത്തിൽ എന്റെ പശ്ചാത്തലം പഠിക്കാൻ എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലം കൂടെ ഞാൻ പറയേണ്ടതായിരിക്കുന്നു. എബ്രായ ലേഖനം തുറന്ന പുസ്തകം ഞാൻ ഇതിനു മുമ്പ് ഗൾഫിലുള്ള ഒരു സ്ഥലസഭയ്ക്ക് വേണ്ടി ക്ലാസ് എടുത്തിരുന്നു.
ആ സമയത്ത് ഞാൻ വ്യക്തമായി അത് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിനകത്തുള്ള 99% ആൾക്കാരും ആ സൂം മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല. എബ്രായ ലേഖനം എഴുതുന്നുണ്ട്. എബ്രായ ലേഖനം എഴുതുന്നത് എബ്രായ വിശ്വാസികളാണെങ്കിലും ഈ എബ്രായ ലേഖനം വായിക്കുന്ന വായനക്കാരുടെ കൂട്ടത്തിൽ 3 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് തികഞ്ഞ ആത്മീക പക്വതയിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം ചെറിയ വിശ്വാസികൾ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെങ്കിലും അവരെ ആത്മീക വളർച്ച പ്രാപിക്കാതെ ഇപ്പോഴും കട്ടിയായ ആഹാരം കഴിക്കാൻ ശേഷിയില്ലാതെ ശിശുക്കളെ പോലെ കഴിയുന്ന ആത്മീക ശിശുക്കൾ. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് രക്ഷയെ സംബന്ധിച്ചുള്ള ദൈവസന്ദേശം വളരെ വ്യക്തമായി അപ്പോസ്തലന്മാരിൽ നിന്നും പരിശുദ്ധാത്മാവ് മുഖാന്തരമായി കേൾക്കുകയും രക്ഷ അനിവാര്യമാണെന്ന് അന്തർഭാഗത്ത് പരിജ്ഞാനം പ്രാപിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ഈ രക്ഷയെ അഗണ്യമാക്കി കണ്ടാൽ നിത്യമായ ശിക്ഷാവധിയല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് സാക്ഷ്യം പറയുന്നത് കേൾക്കുകയും ചെയ്ത എന്നിട്ടും രക്ഷിക്കപ്പെടാത്ത അപ്പോസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ വിശ്വാസ ത്യാഗികളായ ഒരു കുട്ടിയെ കുടുംബം. അപ്പം നോക്കണം, 3 കൂട്ടം ആളുകളാണ് ഈ ലേഖനം വായിക്കുന്നത്. ഒന്ന്, മച്വേർഡ് ക്രിസ്ത്യൻസ്, അതായത് പക്വമതികളായ വിശ്വാസികൾ. 2, ഇമ്മച്വർ ക്രിസ്ത്യൻസ്, അല്ലെങ്കിൽ ആത്മാവിൽ ശിശുക്കളെ പോലെ കഴിയുന്ന മെച്യൂരിറ്റി ഇല്ലാത്ത ക്രിസ്തീയ വിശ്വാസികൾ. 3, ദോസ് ഹു ഹാവ് ബീൻ വെൽ കൺവിൻസ്ഡ് ഓഫ് ദ നീഡ് ഓഫ് സാൽവേഷൻ യെറ്റ് റിജക്റ്റഡ് ഇറ്റ് വില്ലിംഗ്ലി, അതായത് രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യമായിട്ടും മനഃപൂർവ്വമായി ആ രക്ഷയിലേക്ക് പ്രവേശിക്കാതെ അതിനെ നിരാകരിച്ചു കളഞ്ഞത്. ഇങ്ങനെ 3 കൂട്ടം ആളുകളാണ് എബ്രായ ലേഖനത്തിന്റെ അനുവാചകരായി അപ്പോസ്തലൻ കാണുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ ഭാഗങ്ങളിൽ ഈ 3 കൂട്ടരെ സംബന്ധിച്ച് ബാധകമായ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ 6 അധ്യായത്തിന്റെ 1-8 വരെയുള്ള വാക്യങ്ങളിലും 10 അധ്യായത്തിന്റെ 26-28 വരെയുള്ള വാക്യങ്ങളിലും പറയപ്പെടുന്നത് ഈ പറയപ്പെട്ട 3 കൂട്ടരെ കുറിച്ചാണ്. അതായത് രക്ഷയെ സംബന്ധിച്ചുള്ള ദൂതെല്ലാം ഭംഗിയായി കേട്ടിട്ടും രക്ഷ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു രക്ഷിതാവേ ഉള്ളത് കർത്താവായ യേശു ക്രിസ്തുവാണെന്നും ന്യായ പ്രമാണത്തിന്റെ നീതിയാൽ ഒരു ഇടവും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തതയോട് മനസ്സിലാക്കിയിട്ടും ആ രക്ഷിക്കപ്പെടാൻ മനസ്സിലാതെ വിശ്വാസ ത്യാഗികളായി തീർന്ന ആളുകൾ, അവരെ അപ്പോസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യം ഞാൻ ഈ വാക്യഭാഗം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് എന്റെ മാന്യ കേൾവിക്കാരായി നിങ്ങൾ മനസ്സിലാക്കുന്ന വിഷയം, നോ അപ്പോസ്റ്റേറ്റ് ഈസ് എ ബിലീവർ, അതായത് യാതൊരു വിശ്വാസ ത്യാഗിയും വിശ്വാസിയല്ല, അതായത് രക്ഷിക്കപ്പെട്ടതല്ല. അൻ അപ്പോസ്റ്റേറ്റ് ഈസ് നോട്ട് എ ബോൺ അഗെയിൻ പേഴ്സൺ. അറിയോ, അപ്പോ അപ്പോസ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറയും, അപ്പോസ്റ്റേറ്റ് ഈസ് എ പേഴ്സൺ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദി ഗോസ്പൽ ആൻഡ് മെയ്ഡ് നോൺ ദ നീഡ് ഓഫ് എ സേവിയർ, യെറ്റ് ഡെലിബറേറ്റ്ലി rejected the message of salvation. ഭൗതിക മണ്ഡലത്തിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവെന്നും ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും രക്ഷിക്കപ്പെട്ടേ മതിയാവുകയുള്ളെന്നും അല്ലെങ്കിൽ ശിക്ഷാവധി ഉണ്ടാകുമെന്നും ബോധ്യമായിട്ടും മനഃപൂർവ്വമായി ഹൃദയം കഠിനപ്പെടുത്തി രക്ഷയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളാണ് വിശ്വാസത്യാഗം പറയുന്നത്. മറ്റു വാക്കിൽ പറയുന്നത് പറയാം, ദേവർ സ്റ്റാൻഡിങ് അറ്റ് ദ വിം ഓഫ് സാൽവേഷൻ ബട്ട് നോട്ട് യെറ്റ് എൻ്റേഡ് ഇൻ ഇറ്റ്. രക്ഷയുടെ വക്കിൽ വന്ന് നിൽക്കുന്നവരാ, എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും അവർ രക്ഷിക്കപ്പെട്ടില്ല. ഇങ്ങനെ 3 കൂട്ടം ആളുകളാണ് ഈ ലേഖനത്തിന്റെ ഗുണഭോക്താക്കൾ. ഇവിടെ അവരോട് പറയുകയാണ്, ആകയാൽ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി, 6 കാര്യങ്ങൾ എലമെന്ററി ഡോക്ട്രിൻസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആദ്യ പടികളിൽ ഒരാൾ പഠിക്കുന്ന ഉപദേശങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. എല്ലാ ഇസ്രായേലിനും ഈ പറയപ്പെട്ട 6 കാര്യങ്ങളെ കുറിച്ചുള്ള പഠനവുമുണ്ട്, വിശ്വാസമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയിടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോഴും ഈ പഴയ അടിസ്ഥാനത്തിൽ നിൽക്കുകയാണ്. നമ്മളൊക്കെ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ തറ, പറ, പന എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു അക്ഷരം കൂട്ടി വായിപ്പിക്കാൻ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ തറ, പറ, പന പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, കുറെ കൂടെ ഗഹനമായ കാര്യങ്ങളാണ് പഠിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ അതിലും ഗഹനമായത്, ഡിഗ്രിക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് അത്യന്തം കഠിനമായത്, പക്ഷെ അതിൻ്റെ എല്ലാം ബേസിക് ഒന്നായിരിക്കും.
ഒരടിസ്ഥാന തത്വത്തിൽ നിന്നാണ് വികസിതമായി നമ്മളത് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രായത്തിലേക്ക് വരുമ്പോൾ അതിന് തത്തുല്യമായ കാര്യങ്ങൾ നമ്മളെ വികസിതമായി പഠിപ്പിക്കും. നോക്കി ഇവിടെ എബ്രായ ലനക്കൻ പറയാണ്, നിങ്ങൾ ഈ അടിസ്ഥാനങ്ങൾ, ഇത് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് ഉള്ള മാനസാന്തരം, പിന്നെ ദൈവത്തിങ്ങളെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, വിവിധ കഴികളിൽ കൈവപ്പം, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി ഇത്യാദി വിഷയങ്ങൾ എന്തിയ, ഇങ്ങനെയുള്ള ആദ്യ പാഠങ്ങളിലേക്ക് തിരിയാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ റൈറ്റർ ഓഫ് ദ ബുക്ക് ഇന്റെൻസ് ദാറ്റ് ദ റീഡേഴ്സ് ഓഫ് ദിസ് ബുക്ക് മൈറ്റ് എൻറ്റർ ഇൻ ടു ദി എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കണം. ഇവര് ചുറ്റുവട്ടം നിന്നുകൊണ്ട് ഈ പറയപ്പെട്ട ന്യായപ്രമാണത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ഇരിക്കുക. ദേ ആർ ഹാങ്ങിങ് അറൌണ്ട്. എന്നാൽ പൗലോസ് പറയുക, അതങ്ങനെയല്ല, ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് അവിടെ ദൈവം ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് നൽകിയ 5 ആനുകൂല്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. The 5 privileges which God gave to the children of Israel for their salvation. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ 5 ആനുകൂല്യങ്ങൾ. ആ 5 ആനുകൂല്യങ്ങൾ, 1-4 വാക്യം, ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ, once they were enlightened people, ഒരിക്കൽ അവർ പ്രകാശം ലഭിച്ചവരാണ്. പൗലോസ് ഇവിടെ പറയുന്ന ഇനിയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയാതെ ചുട്ടുകളയുന്ന അനുഭവത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഈ ആളുകൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരായിരുന്നു. വൺസ് ദേ വേർ ബീൻ എൻലൈറ്റൻഡ്. 2, സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. സ്വർഗീയ ദാനം, ദേ ഹാവ് ടേസ്റ്റഡ് ദ ഗിഫ്റ്റ് ഓഫ് ഹെവൻ. സ്വർഗീയ ദാനം ആസ്വദിച്ചു. 3 പറയുന്നത് എന്താണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, ദേ ദാറ്റ് ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പിന്നെ 4 പറയുന്നത് ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കും, ദേ ദാറ്റ് ഹാവ് ടേസ്റ്റഡ് ദ വേർഡ് ഓഫ് ഗുഡ് വേർഡ് ഓഫ് വേർഡ്സ് ഓഫ് ഗാഡ് ആൻഡ് ദോസ് ദാറ്റ് വേർ വാട്ട് വരുവാനിരിക്കുന്ന ദ ലോകത്തിന്റെ ശക്തി, ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി ബീൻ tasted the power of the world yet to come. മരുവാനിരിക്കുന്ന രാജ്യം, കർത്താവിന്റെ സഹസ്രാബ്ദ രാജ്യമാണ്. അവ ഇവർക്ക് ലഭിച്ച 5-fold privileges, 5 വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ. ഇപ്പൊ നമ്മളിവിടെ ഈ ഇന്ത്യയിൽ താമസിക്കുന്നു, നമ്മളെല്ലാ ഇന്ത്യൻ പൗരന്മാരാണെങ്കിലും ഇവിടെ ഗവൺമെന്റിന്റെ ചില ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള കുറെ കാറ്റഗറി ആൾക്കാരുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് എന്നൊക്കെ പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്. സോ ദേ വിൽ ബി അവാർഡഡ് വിത്ത് certain privileges, അവർക്ക് ചില പ്രിവിലേജസ് ഉണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇല്ല, അത് പിന്നോക്കക്കാരും മുന്നോക്കക്കാരും എന്ന് പറഞ്ഞ വിഭാഗങ്ങളായി വിഭജിച്ചാണ് നമ്മളെ ഗവൺമെന്റ് ബലം ചെയ്യുന്നത്. അപ്പൊ റേഷൻ കൊടുത്താൽ 36 kilo അരി അവർക്ക് കൊടുക്കുമ്പോൾ അവരെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് ഗവൺമെന്റ് അവരെ പരിഗണിക്കുന്നത്. അതേസമയത്ത് നമുക്ക് വെള്ളക്കാട് ലഭിച്ച് എനിക്ക് നിങ്ങൾക്കും 2 kilo അരിയും ചില നല്ല ഇല്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെയാണ് സാധാരണയായി സർക്കാർ തരുന്ന കാര്യം. വി ആർ ലെസ് പ്രിവിലേജ്ഡ് ആൻഡ് ദി അതേഴ്സ് ആർ മോസ്റ്റ് പ്രിവിലേജ്ഡ്. അതാണ്. എന്നാൽ ദൈവദൃഷ്ടിയിൽ അങ്ങനെയല്ല. ദൈവദൃഷ്ടിയിൽ ദൈവം രക്ഷ ഭൂമിയിൽ ഒരുക്കുമ്പോൾ, മനുഷ്യൻ രക്ഷ ഒരുക്കുമ്പോൾ, പ്രത്യേകിച്ച് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നിരിക്കാൽ സ്വന്ത ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മുൻകരുതിയിരുന്നു. അവർക്ക് നൽകിയിട്ടുള്ള 5 പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, ആനുകൂല്യങ്ങൾ പറയുന്നത് എബ്രായ വിശ്വാസം പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച 5-fold പ്രിവിലേജ്, 5 ആനുകൂല്യങ്ങൾ. 1, യു ഓൾ വേർ ബീൻ എൻലൈറ്റൻഡ്, നിങ്ങളെല്ലാവരും പ്രകാശനം ലഭിച്ചവരാണ്. എന്താണ് ഈ പ്രകാശനം? ഇവിടെ പറയപ്പെടുന്ന ഈ ആളുകൾ രക്ഷിക്കപ്പെട്ടവരാണെന്നാണ് വേർപാടുകാരയിലെ ഒരുപറ്റം ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. YSHL സാറും രക്ഷിക്കപ്പെട്ടവരാണെന്നാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ ഭാഗം തറവായി പഠിച്ചപ്പോൾ, കോണ്ടെക്സ്റ്റ് കൊണ്ട് അതിനെ ഗ്രഹിച്ചപ്പോൾ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ പാസേജ് ഈസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ദ ബോണഗെയിൻ ബിലീവേഴ്സ് ബട്ട് ഓഫ് അപ്പോസ്റ്റേറ്റ്സ്. രക്ഷിക്കപ്പെട്ട വിശ്വാസത്തെ കുറിച്ചല്ല, വിശ്വാസ ത്യാഗികളായി തീർന്ന ഈ യഹൂദന്മാരെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. അതിൽ ഇവിടെ പ്രകാശനം എന്ന വാക്കിന് ഫോർട്ടിസോൺ എന്ന ഗ്രീക്ക് വാക്കാണ് പരിശുദ്ധാത്മാവ് എബ്രായോ ഗ്രീക്ക് ഉപയോഗിച്ചിരുന്നത്. ഫോർട്ടിസോൺ, അവരെല്ലാവരും ഫോർട്ടിസോൺ ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്നെ
They were all being enlightened. എല്ലാവർക്കും പ്രകാശം ലഭിച്ചവരായിരുന്നു. പ്രകാശനം, എൻലൈറ്റ്മെന്റ്. ആ പ്രകാശനം കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? ആ പ്രകാശം എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവം അവർ പ്രകാശിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകത്തിന് തെളിവായി വരുന്നു, അവർക്ക് പ്രതിവാദം ഒന്നും പറയാൻ ഇല്ലാതെ ഇരിക്കേണ്ടത് തന്നെ. എന്താണ് ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങളിൽ ലോകത്തിന് വെളിവായി വരുന്നത് പറയുന്നത്? 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യവും 8-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യവും അതാണ് അതിന്റെ വിശദീകരണം. 19:1 വായിക്കുന്നു, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസ്തുതമാക്കുന്നു. 8-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, നിന്റെ വിലകളെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ, മർത്തിനെ നീ ഓർക്കേണ്ടത് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കുവാൻ അവൻ എന്തുമാത്രം. അപ്പൊ ഈ രണ്ട് വാക്കുകൾ, അതായത് ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവും ദൈവം വെളിപ്പെടുത്തിയ പ്രവചനത്തിൽ കൂടിയാണ്. ദൈവം പൊതുവായി അത് വെളിപ്പെടുത്തുന്നിരിക്കുകയാണ്. സോ ദാറ്റ് ഏതു മനുഷ്യൻ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരാൾക്കും, അതായത് കാടിന്റെ നടുവിൽ കാട്ടാളനായി ജീവിക്കുന്ന ഒരു കാട്ടുജാതിക്കാരനും രക്ഷിക്കപ്പെടാം. എങ്ങനറിയാവോ? ദൈവത്തിന്റെ പൊതുവായ വെളിപ്പാട് കണ്ട്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷ്യങ്ങൾ ലോക സൃഷ്ടി പ്രപഞ്ച സൃഷ്ടി മുതൽ ലോകത്തിന് വെളിവായി വരുന്നു, അവർക്ക് പ്രതിവാദം ഒന്നും പറയാനായിരിക്കണം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ സുവിശേഷം കേൾക്കാത്ത കാട്ടിൽ താമസിക്കുന്ന ഒരു കാട്ടാളൻ ഈ ആകാശത്തേക്ക് നോക്കി ഉദിച്ച് ഉയർന്നു വരുന്ന സൂര്യ ഭഗവാനെയും അല്ലെങ്കിൽ സൂര്യനെയും അതിന്റെ ഗ്രഹണങ്ങളെയും കണ്ടിട്ട് അവന്റെ അന്തരാത്മാവിൽ ദൈവം വെച്ചിരിക്കുന്ന വെളിപ്പാട് പ്രകാരം പറയുകയാണ്, ഇതാ ആകാശത്തിൽ വെച്ചിരിക്കുന്ന സൂര്യപ്രഭ ഒരു ദൈവത്തെ കുറിച്ച് നിന്നോട് സംസാരിക്കുന്നു. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ അത് പർട്ടിക്കുലർലി യേശു ക്രിസ്തു ആണെന്ന് അവനെ അറിയാൻ വയ്യ. അങ്ങനെ വിശ്വസിക്കുകയും തന്റെ മനസാക്ഷിയിൽ അവനത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ വായിക്കുന്നത് ഇസ്രയേൽ മക്കൾ ഇവരെല്ലാവരും പ്രകാശം ലഭിച്ച് പറഞ്ഞാൽ ദേ ഓൾ വെർ ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് ഓഫ് ദ ട്രൂത്ത്. ദൈവം വിളി പറഞ്ഞ ഈ സുവിശേഷത്തിന്റെ സത്യം ഭൗതിക മണ്ഡലത്തിൽ പ്രകാശിക്കപ്പെട്ടവരവർ എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിയിൽ തെളിവായി ഈ കാര്യങ്ങളൊക്കെ മനസ്സായെന്ന. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലെ ഒരു സ്നേഹിതനോട് സുവിശേഷം പറഞ്ഞത് ഗ്രാനായ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബ്രദറും ഉണ്ട്. രണ്ടുപേരോടും ഞാൻ സുവിശേഷം മണിക്കൂർ പറഞ്ഞു. മൂത്തി ആളിനോട് അനേക ദിവസങ്ങളും ആഴ്ചകളും ഞാൻ സുവിശേഷം പറഞ്ഞു. കാര്യം അദ്ദേഹത്തിന്റെ മകൻ എന്നോട് പഠിച്ച ആളായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേക വാശിയുണ്ടായി. അപ്പൊ വളരെ ശാന്തമായി അദ്ദേഹം ഞാൻ പറഞ്ഞത് കേൾക്കുമായിരുന്നു. 24 hours മദ്യം കഴിച്ച് വെള്ളം കുടി, നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അതായത് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം ഇട്ടിട്ട് കുടിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം മദ്യ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം മരിച്ചുപോയി 46 വയസ്സ് 47 വയസ്സ് പ്രായമായി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ച് കഴിഞ്ഞപ്പോ എന്നോട് അദ്ദേഹം ഒരു മറുചോദ്യം ചോദിച്ചു. മണിക്കൂറുകൾ ഞാൻ രക്ഷയുടെ ദൂത് വളരെ ശക്തമായി അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ പാപിയാണെന്നും പാപത്തിന് മനുഷ്യന്റെ കർമ്മകാരണങ്ങളൊന്നും തന്നെ പരിഹാര വിദ്യയായിരിക്കുന്നില്ല എന്നും ദൈവം പാപിയെ സ്നേഹിക്കുന്നുവെന്നും കർത്താവായ യേശുവിനെ ലോകരക്ഷിതാവായി ലോകത്തിലേക്ക് അവനെ 2000 വർഷം മുമ്പേ അയച്ചെന്നും മനുഷ്യരെ അവരെ പിടിച്ച് കാൽവല്ലെ ക്രൂശിൽ കയറ്റി ക്രൂശിച്ചെന്നും എന്നാൽ യോസേഫിന്റെ കല്ലറയിൽ നിന്നാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരുന്നു. ഉയർത്തെഴുന്നേറ്റവന് ഒരുത്തൻ മാത്രമുള്ള ദൈവമാണെന്നും അവൻ ഒരേ സമയത്ത് ദൈവം മനുഷ്യനായിരുന്നുവെന്നും മനുഷ്യരായ നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി തീർന്നതെന്നും എല്ലാം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി. എല്ലാം മനസ്സിലാക്കി ഞാൻ പറഞ്ഞു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെട്ടത് ആകാശത്തിന് കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട യേശു നാമല്ല, വേറൊരു നാമവുമില്ല. അതും അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കൽ മരിക്കുകയും എന്റെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമതുകൊണ്ട് ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പ്രത്യക്ഷമാകും. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കാൻ ആ കർത്താവ് വരുന്നത്, അല്ലാതെ കർത്താവിന് വേണ്ടാത്ത ഭക്തന്മാരെ അല്ല എന്ന് പറഞ്ഞത്. അതും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നോട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഹു ക്രിയേറ്റഡ് ഹെൽ, ആരാണ് നരകം സൃഷ്ടിച്ചത്? ഞാൻ പറഞ്ഞു, നരകം ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പം നരകത്തെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടി അല്ലെന്നും കൂടെ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പറയുന്ന സുവിശേഷം അനുസരിച്ച് സ്വർഗത്തിൽ പോകാൻ ധാരാളം ആളുകളുണ്ട്, രക്ഷിക്കപ്പെട്ടവരും സ്വർഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിലും പോകാൻ ആരെങ്കിലും വേണ്ടേ? എന്നോട് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. നരകത്തിലും പോകാൻ ആരെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ അത് MDI കിടക്കുകയല്ലേ? സോ ഐ ചൂസ് ടു ഗോ ദെയർ, എനിക്ക് അവിടെ പോകാനാണ് ഇഷ്ടം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ
താൻ മരിച്ചു അങ്ങോട്ട് തന്നെ പോയി. കാരണം ദൈവം അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞ സുവിശേഷം എല്ലാം അറിയാം. അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ ഇന്ന് സുവിശേഷം വരില്ല. അന്ന് അവർ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയും വസ്തുനിഷ്ഠമായി ഈ കാര്യങ്ങൾ അവരുടെ അദ്ദേഹത്തിന്റെ ഭൗതിക മണ്ഡലത്തിൽ ബുദ്ധിമണ്ഡലത്തിൽ പ്രകാശിതമായി. എൻലൈറ്റ്മെന്റ് ഇൻ ദി ഏതാ ഇന്റലക്ച്വലിസം ഭൗതിക മണ്ഡലത്തില് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രകാശനം എല്ലാം ശരിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സമ്മതിക്കുക. ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ബട്ട് അഡമെന്റ്ലി ദേ ഡോണ്ട് ബിലീവ്. അവരിത് ശാഠ്യക്കാരായി വിശ്വസിക്കുകയില്ല. ഇതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ പ്രകാശനം എന്ന് പറയുന്നത് എന്താണ്? ഫോർട്ടിസോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ അർത്ഥം ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് വൺസ് എന്നാണ്. ബുദ്ധിമണ്ഡലത്തിൽ പ്രകാശിക്കപ്പെട്ടത്. ബുദ്ധിമണ്ഡലത്തിൽ പ്രകാശിച്ചാൽ എന്ത് ചെയ്യണം? അത് ഒരടിയും കൂടെ താഴോട്ട് ഇറങ്ങി വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ട് വീണ്ടും ജനം പ്രാപിക്കണം. അപ്പൊ ബുദ്ധിയിലുള്ള പ്രകാശം ഒരിക്കലും ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. ഹൃദയത്തിലുള്ള വീണ്ടും ജനം മാത്രമേ നമ്മെ സ്വർഗത്തിന് അവകാശികൾ ആക്കിയുള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ പറയപ്പെടുന്ന പ്രകാശനം ഭൗതിക മണ്ഡലത്തിലെയാണ്, ഹൃദയത്തിലെ അല്ല. ഹൃദയത്തിൽ പ്രകാശം ലഭിച്ചാൽ കർത്താവിന് ഇഷ്ടമായി സ്വീകരിച്ച മതിയാവും. ഇത് ബുദ്ധിമണ്ഡലത്തില് പാപിയാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ടു. നാരകം ഉണ്ടെന്ന് അവനറിയാം. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് പ്രതിപകരക്കാരനായിട്ടാണ് മരിച്ചതെന്നറിയാം. ഈ യേശു ക്രിസ്തു അല്ല മറ്റൊരു രക്ഷയില്ലെന്നറിയാം. മരിച്ചവരെ പുനരുദ്ധാനം ഉണ്ടെന്നറിയാം. എല്ലാം അറിയാം. പക്ഷേ yet he doesn't want to believe in the Lord Jesus Christ. കർത്താവായ യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കാൻ വിശ്വസിക്കാൻ അവന് താല്പര്യമില്ല. അപ്പം അവന് ഇങ്ങനൊരു കൂട്ടാണ് ഇവിടെ പെടുന്നത്. ഒന്നാമത് ഇന്റലക്ച്വലി എൻലൈറ്റൻഡ് പീപ്പിൾ, രണ്ട് പ്രകാശം ലഭിക്കുകയും. അടുത്ത വായിക്കുന്ന അതിനെക്കാട്ടി പ്രയാസമുള്ള വിഷയമാണ് സ്വർഗീയ ദാനം ആസ്വദിച്ചവർ. സ്വർഗത്തിന്റെ ദാനം ആസ്വദിച്ച് എന്താണ് ഈ സ്വർഗത്തിന്റെ ദാനം എന്ന് പറയുന്നത്? സ്വർഗത്തിന്റെ ദാനം എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്. കൊരിന്ത്യർ അപ്പോസ്തലൻ പറഞ്ഞു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ആ ദാനം ക്രിസ്തു മുഖാന്തരം രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് കർത്താവായ യേശുവിനെ നമ്മുടെ രക്ഷയ്ക്കായി ദൈവം ഏൽപ്പിച്ചു എന്നുള്ളത്. അപ്പൊ ആ കർത്താവ് ദൈവത്തിനെ കുറിച്ച് പറയുമ്പോൾ അതാണ് പറഞ്ഞു തീരാത്ത ദാനം. ദൈവത്തിന് ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ, അവനെ ദൈവം ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി ദാനമായി ക്രൂശിന്മേൽ ഏൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ നല്ല ദാനം ആസ്വദിച്ചവരാണ്, സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. എന്താ ഈ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. എന്റെ ബാല്യകാലത്ത് ചൂണ്ടയിടാൻ പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിനടുത്തൊരു തോടുണ്ട്. ആ തോട് ഇവിടുത്തെ പമ്പയാറിന്റെ കൈത്തോടാണ്. ആ തോട്ടില് വരാലോ മുഷിയോ ഒക്കെ കാണും. അപ്പൊ അന്ന് ഞാൻ ഇതിനെയൊക്കെ കഴിക്കും, ഇന്ന് ഇതിനെയൊന്നും ഞാൻ കഴിക്കത്തുമില്ല, എനിക്ക് മനസ്സിൽ പിടിക്കുകയില്ല. അപ്പോ അന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോയി. ചൂണ്ടിടാൻ പോകുമ്പം ചില കള്ള വരാലുണ്ട്. കള്ള വരാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളത്തിനകത്തിരിക്കും, വാലിട്ട് പൊട്ട പൊട്ടാതെ ഇങ്ങനെ അടിച്ച് നമ്മളെ കൊതിപ്പിക്കും. ചൂണ്ടയുടെ ചൂണ്ട കൊണ്ടെ വായി വെച്ചാലും കൊതുകയില്ല. നീ ഏറെ സമയം പണിപ്പെട്ട് കഴിഞ്ഞാൽ എന്തറിയാവും, ഈ ചൂണ്ടയെ കൊത്തിരിക്കുന്ന എരയുടെ അറ്റത്ത് വന്നിങ്ങനെ കടിച്ചു നോക്കും. എന്നിട്ടങ്ങ് പോകും. ഈ ചൂണ്ട എടുക്കില്ല, കാര്യം അവനെ അറിയാം ഇതിന്റെ അറ്റത്തൊരു ചൂണ്ടയുണ്ടെന്ന്. അല്ലെങ്കിൽ അപായപ്പെടുത്താൻ എന്നറിയാവുകൊണ്ട് ഈ കൊത്തി തിന്നാത്ത ഒന്ന് കടിച്ചിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? ഇവർ ചെയ്തു അങ്ങനെ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന സ്വർഗീയ ദാനത്തെ ഇവരെ രുചിച്ചു നോക്കി. എങ്ങനെ രുചിച്ചു നോക്കിയ? യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ സ്വർഗീയ ദാനത്തെ ആസ്വദിക്കുകയായിരുന്നു അവർ ചെയ്തത്. കാനാവിലെ കല്യാണത്തിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ സ്വർഗീയ ദാനത്തെ അവർ ആസ്വദിക്കുകയായിരുന്നു ചെയ്തത്. അഞ്ചപ്പം കൊണ്ട് ഈ അഞ്ചപ്പം 5000 ആക്കി കർത്താവ് സ്വർഗീയ ദാനം അഞ്ചപ്പത്തെ 5000 ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ തിന്നവര് അധികം പേരും രക്ഷിക്കപ്പെട്ടവരല്ല. അതിന്റെ അന്ത്യത്തിൽ യോഹന്നാൻ 5:5 ഉള്ളിൽ വായിക്കുന്നുണ്ട്, അവർ തിന്ന് തൃപ്തരായ ശേഷം അവനെ പിടിച്ച് രാജാവാക്കുവാൻ ശ്രമിച്ചു, അവനോ അവരുടെ നിരൂപണം പറഞ്ഞിട്ട് അവരെ വിട്ട് മാറിപ്പോയി എന്നാ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവൻ ഫുഡ് കോർപ്പറേഷന്റെ മാനേജരായിട്ടിരിക്കുകയാണെങ്കിൽ പട്ടിണി ഉണ്ടാകുകയില്ലെന്ന് വെച്ചുകൊണ്ട് അവനെ രാജാവാക്കാൻ ശ്രമിച്ചല്ല, രക്ഷിതാവായി സ്വീകരിക്കാൻ ശ്രമിച്ചല്ല. നോക്കിക്കോണേ, ഇവ കർത്താവിന്റെ നല്ല ദാനം ആസ്വദിച്ചു വരാം. മാത്രമല്ല യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടവരാണ് യേശുവിന്റെ കാലത്തെ പോലെ ഈ യഹൂദന്മാർ. ദേ ഹാവ് ടേസ്റ്റഡ് ഓൾ ദീസ് ഫ്രം ദി ഹെവൻലി ഗിഫ്റ്റ്. സ്വർഗത്തിന്റെ ദാനമായ യേശു ക്രിസ്തുവിൽ നിന്ന് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരെ കണ്ടും കേട്ടും രുചിച്ചും നോക്കിയവരാണ്. രുചിച്ചോ തിന്നവരല്ല, മനസ്സിലായി? ഒരു ഭക്ഷണപദാർത്ഥം രുചിച്ചു നോക്കുന്നവരും തിന്നുന്നതിൻ്റെ അണും രണ്ട് കാര്യങ്ങളാണ്. അവൾ വായിക്കുന്നു, സ്വർഗീയ ദാനം ആസ്വദിക്കുകയും എന്ന് പറഞ്ഞാൽ ദേ ദാറ്റ് ഹാവ് ടേസ്റ്റഡ് ദി ഹെവൻലി ഗിഫ്റ്റ് എന്നാണ്. ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ.
നമ്മൾ സാധാരണയായി അടുക്കള ജോലി ചെയ്യുന്ന അമ്മച്ചിമാർക്കും അമ്മമാർക്കും അറിയാം. അവരാണ് കുക്കിങ്ങിന്റെ എക്സ്പെർട്ടുകളായിരിക്കുന്നത്. അപ്പൊ അവർ ചുരുക്കം ചില പുരുഷന്മാർക്കും അറിയാം, എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, കാര്യം ഞങ്ങൾ അതൊക്കെ പഠിച്ചാണ് പഠിപ്പിച്ചാണ് വിട്ടേക്കുന്നത്, അപ്പൊ ഞങ്ങൾക്കറിയാം. അപ്പോ ഈ സ്ത്രീകൾ അടുക്കളയ്ക്ക് അത് കുക്ക് ചെയ്യുമ്പോൾ മോര് കാച്ചുന്നത് കാരണം മോര് കാച്ചുകയാണ്. അപ്പൊ മോരിന് പുളിയുണ്ടോ അതിന് ഉപ്പ് മതിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി കലത്തിനകത്തെ മൊത്തം മോരെടുത്ത് കുടിച്ചല്ല നോക്കുന്നേ. അവരെ കാച്ചിക്കൊണ്ടിരിക്കുന്ന ചെറിയ തവി കൊണ്ട് ഒരു രണ്ട് തുള്ളി കയ്യിലൊഴിച്ചിട്ട് സ്ത്രീകൾ സാധനം നാക്കിലോ ടേസ്റ്റ് നോക്കും. അപ്പൊ അറിയാം ഉപ്പ് കൂടുണ്ടോ ഉപ്പ് വേണോ, പുളി കൂടുണ്ടോ, എന്തെങ്കിലും ഡൈലൂട്ട് ചെയ്യണോ എന്നൊക്കെ അവർക്കറിയാം. അതാണ് ടേസ്റ്റിംഗ്. ടേസ്റ്റിംഗ് ഇസ് നോട്ട് ഈറ്റിംഗ്. ദൈവം തന്നെ ടേസ്റ്റ് ചെയ്യുന്നവരല്ല, അവനെ തിന്നുന്നവരാണ് നിത്യജീവന ഉള്ളത്. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ മൂലം ജീവിക്കും എന്നാണ്. അപ്പോൾ എന്നെ തിന്നുക എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കുക എന്നാണ്, കർത്താവായ യേശുവിനെ വിശ്വസിക്കുക. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഞാൻ ചൂണ്ടിടാൻ പോയപ്പോ കണ്ട് പരാതി കാണിച്ചോട്ട് ചെന്ന് ഇങ്ങനെ കടിച്ച് കാണിച്ചിട്ട് അങ്ങ് പോയി, വിരയെടുത്ത് കഴിച്ചില്ല. അപ്പൊ അത് കാരണം വെച്ചാൽ അത് ചൂണ്ട അവന്റെ വായി കൊടുത്തു എന്ന് അവന് ബോധ്യമായി. അതുകൊണ്ടാണ് അവർ വേണ്ട വെച്ചത്. അപ്പൊ ഇവരെ സ്വർഗത്തിന്റെ ദാനമായി യേശു ക്രിസ്തുവിന്റെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ ഇത്യാദികൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചു വരാം. സോ ദേ ടേസ്റ്റഡ്, ദേ ക്യാൻ നെവർ ഡിനൈ ദാറ്റ് വി ഹാവ് നോട്ട് സീൻ ഇറ്റ്. ഞങ്ങൾ കണ്ടില്ലത് പറയാൻ ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ ഇവരെ ടേസ്റ്റ് ചെയ്തവരാണ്. അടുത്ത പിന്നെ കുറെ കൂടെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആദ്യം വായിച്ചത് ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ. അപ്പൊ ദേഹം റിസീവ്ഡ് ദി ഹോളി സ്പിരിറ്റ് വഴിയേക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. അപ്പൊ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ ഇബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയപ്പെടുന്ന ഇവിടെ പറയപ്പെടുന്ന ആളുകളും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ, എങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടതല്ലേ എന്നാണ് സ്വാഭാവികമായ ഒരു വേദ വിദ്യാർത്ഥി ഒന്ന് ചോദ്യം. ഈ വേദഭാവം വായിക്കുന്ന ആൾ ചോദ്യതാണ്. ഓഫ് കോഴ്സ് നമുക്ക് രക്ഷിക്കപ്പെട്ടവരെന്ന് പ്രഥമ ദൃശ്യ തോന്നുകയുള്ളൂ. പക്ഷെ അതിന്റെ കോണ്ടക്സ്റ്റോട് ശരിയായി പഠിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടാല്ലെന്ന് മനസ്സിലാകുന്നത്. അപ്പോസ്റ്റേറ്റുകളാണ്, വിശ്വാസികളാണ്. അപ്പോ എന്താണ് ഞാൻ പറയാം, ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതിന്റെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് മെറ്റോക്കോസ് എന്ന് പറയുന്നൊരു വാക്കാണ്. മെറ്റോക്കോസ്, മെറ്റോക്കോസ് എന്ന പദത്തിന്റെ അർത്ഥം നോട്ട് പൊസഷൻ ബട്ട് അസോസിയേഷൻ. പൊസഷൻ അല്ല എന്നാണ് അസോസിയേഷൻ. പൊസസ് എന്ന് പറഞ്ഞ അവകാശപ്പെടുത്തുന്ന അതിന്റെ അർത്ഥം. അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്താണ്, കൂടെ പോവുക അല്ലെങ്കിൽ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മ ശക്തിയിലാണ് അടയാളങ്ങളോ അത്ഭുതങ്ങളോ വീതിപ്രവൃത്തികളോ ചെയ്തത്. താൻ ശുശ്രൂഷിച്ചതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായിരുന്നു. അപ്പൊ ആ ശക്തിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദേ ഹാഡ് അസോസിയേറ്റഡ് ഓൾ ദീസ് ബ്ലെസ്സിങ്സ്. ഈ പറയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും അവർ അസോസിയേറ്റ് ചെയ്തതാണ്. അപ്പൊ യേശു മറ്റുള്ള മീഞ്ഞാക്കിപ്പോയി അവരുടെ അല്ലെ ദൈവപുത്രനാണെന്ന് തന്നെ മൗത്യം വെളിപ്പെടുന്ന യോഹന്നാനെ. ആ സംഭവത്തിൽ അവരോട് ഉണ്ടായിരുന്നു, കർത്താവിന്റെ ശിഷ്യന്മാരും കർത്താവ് ഉണ്ടായിരുന്ന വാഴി. അപ്പം അവരതിനെ അസോസിയേറ്റ് ചെയ്തവരാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇതിലെല്ലാം എന്ത് ചെയ്തു, കർത്താവായ യേശു ഈ പരിശുദ്ധാത്മാവ് അവരെ അസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചവരായി. ബട്ട് ദേ നെവർ പൊസസ്ഡ് ഹിം. അവർ അവനെ എന്ത് ചെയ്തില്ല, അവകാശമാക്കിയില്ല. ദേ അസോസിയേറ്റഡ് ബട്ട് നെവർ പൊസസ്. പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രൊസസ് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ട്. ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാരായി വിവാഹം കഴിഞ്ഞ് 2 മുറികൾ താമസിക്കുന്നത്. ദേ ആർ ലിവിങ് ഇൻ എ ഹൗസ് ബട്ട് ദേ ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബട്ട് ലിവിങ് ഇൻ 2 ഡിഫറെന്റ് റൂംസ്. കാരണം അറിയാമോ, ഭാര്യയാണ് ഭർത്താവുമാണ്, പക്ഷേ യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയുള്ള ചില ആളുകൾ അടുത്ത കാലത്ത് തന്നെ വിളിച്ച് സംസാരിക്കും. ചില ആളുകൾ അങ്ങനെയാണ്. അപ്പോ ഈ നോ റിലേഷൻഷിപ്പ്, ഒരു വീട്ടിൽ താമസം. അപ്പൊ ഇതുപോലാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ആത്മീക ശുശ്രൂഷകൾക്ക് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇവർ അസോസിയേറ്റ് ചെയ്തവരാണ്. അവനെ പ്രോസസ് ചെയ്യണമെങ്കിൽ അതോ അവകാശമാക്കണം, എന്ത് ചെയ്യണം, ക്രിസ്തുവിനെ അവകാശപ്പെടണം. ക്രിസ്തുവിനെ അവകാശപ്പെടുത്തവരാണ് പരിശുദ്ധാത്മാവിനെ അവകാശം പ്രാപിക്കുന്നത്. അപ്പം സിൻസ് ദേ ഡിഡ് നോട്ട് റിസീവ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് ദ മെസ്സയ, they did not receive the Holy Spirit of God also as possession. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അവർക്ക് അവകാശമായി ലഭിച്ചില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 4, അടുത്തത് 4 വായിക്കുന്നത് ദൈവത്തിന്റെ നല്ല വചനവും വരുവാൻ ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചു. ദൈവത്തിന്റെ നല്ല വചനം, കർത്താവ്
ഒലിവുമലയിൽ പ്രസംഗിക്കുമ്പോൾ കർത്താവിന്റെ നല്ല വചനമാണ് അവർ കേട്ടത്. കർത്താവായ യേശു പടകിൽ നിന്ന് ശിമോന്റെ പടകിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആ കടൽക്കരവിൽ അവർ അവനെ കേട്ടു. അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം അനേകർ അവനിൽ വിശ്വസിച്ചിരുന്നാണ് വായിക്കുന്നത്. അവൻ അവരോട് സംസാരിച്ചാണ് അവനെ ഈ മറുമലയിൽ വെച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാരത് കേട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ബ്യൂട്ടിറ്റ്യൂഡ്സിൽ, അതായത് പർവ്വത പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരൊക്കെ കേട്ടതാണ്. അപ്പൊ അവന്റെ നല്ല വചനം ആസ്വദിച്ചു. കർത്താവ് ഭൂമിയിലായിരുന്ന 3.5 വർഷക്കാലവും കർത്താവിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടവരൊക്കെ ആ വചനം ആസ്വദിച്ചു വരാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഹെരോദാവ് ചില ചേവകരെ യേശുവിനെ പിടിക്കാൻ വേണ്ടി അയച്ചു. അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിനെ അവർക്ക് പിടിക്കാൻ പറ്റിയില്ല. അവർ പിടിച്ചില്ല, മാത്രമല്ല അവര് പറഞ്ഞത് ഇങ്ങനെയാണ്. തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞത് ബന്ധപ്പെട്ട് ചോദിച്ചു, എന്താ യേശുവിനെ കൊണ്ടാഞ്ഞ്? അവർ പറഞ്ഞു, ഈ മനുഷ്യൻ സംസാരിക്കുന്നു, യോഹന്നാൻ 7:46, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചു. എന്താ കാര്യം? ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ അധികാരത്തോടെ ആരും സംസാരിച്ചിട്ടില്ല. ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഇത്ര ഈ ആവേശത്തോടെ ആരും സംസാരിച്ചിട്ടില്ല, അധികാരത്തോടും ആവേശത്തോടും. നോക്കിക്കോണേ, അപ്പൊ ഇവിടെ പറയാണ്, അവൻ സംസാരിക്കാണ്, കാറ്റിനോട് അടങ്ങുമെന്ന് പറഞ്ഞു, കാറ്റ് അടങ്ങുന്നു, കടൽ ശാന്തമാകുന്നു, അവനെ നീയുന്നു, മരണത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നു, എല്ലാം കർത്താവിന്റെ കൽപ്പനയാണ്. അപ്പൊ അവന്റെ നല്ല വചനങ്ങൾ, യേശു ക്രിസ്തു പ്രസംഗിച്ച ഈ വചനങ്ങൾക്കെല്ലാം വചനമൊക്കെ രുചിച്ചു നോക്കിയവരാ, അവരെ അവിടെ ഇവിടെയൊക്കെ നിന്ന് എല്ലാം കേട്ട് നോക്കിയവരാ. അടുത്തത് വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുക. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും, അതായത് അത്ഭുതങ്ങളുടെ ശക്തിയാണ്, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ശക്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ വേലയുടെ ആദ്യ നാളുകളിലും ദൈവസഭയുടെ അപ്പോസ്തലിക ശുശ്രൂഷകളുടെ ആദ്യ നാളുകളിലും അടയാളങ്ങൾ അത്ഭുതങ്ങൾ വീര്യപ്പുറത്തുള്ള ഇവ വിശുദ്ധ വേദപുസ്തകത്തിൽ അവരെ അകമ്പടി സേവിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാണ് അത് വായിക്കുന്നത്? ഈ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്നെ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷിയുന്നതും കേട്ടോട് നമുക്ക് ഉറപ്പിച്ചതുമായി ഇത്ര വലിയ രക്ഷയുടെ ഉറപ്പിക്കലിന് വേണ്ടി, അല്ലെങ്കിൽ സ്ഥിരീകരണത്തിന് വേണ്ടി അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവർത്തികൾ ഇതെല്ലാം അനിവാര്യമായിരുന്നു. കർത്താവ് അതെല്ലാം നൽകി. അപ്പൊ ഇവിടെ പറഞ്ഞത് വരുവാനുള്ള ലോകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും വരുവാനിരിക്കുന്ന ലോകത്തിന്റെ ശക്തിയായി വരുന്നതാണ്. അപ്പം അത് അവരെ എന്ത് ചെയ്തു? അവർ ആസ്വദിച്ചു. അവർ കണ്ടതായത് മരിച്ചവരെ യേശു ഉയർപ്പിക്കുന്ന കാലത്ത് അവർ കണ്ടതാണ്. വരണ്ട കൈയുള്ള മനുഷ്യനാണ്, അത് കൈ കൊണ്ട് നീട്ടുക എന്നപ്പോ അവനെ സൗഖ്യമാണെന്ന് അവർ കണ്ടതാണ്. രക്തസ്രാവക്കാരിയായി 12 സംവത്സരം തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും സൗഖ്യം ലഭിക്കാതിരുന്ന സ്ത്രീകൾക്ക് സൗഖ്യം രക്തസ്രാവം നിന്നത് അവർ കണ്ടതാണ്. അവർ ആ സാക്ഷ്യം കേട്ടതാണ്. അതുപോലെ തന്നെ ഭൂതബാധയുടെ ഭൂത വഴിയുന്നത്, ഊമന്മാരെ മൂകത മാറി അവർ സംസാരിക്കുന്നത്, ചെകിടന്മാർ കേൾക്കുന്നത്, മുടന്തന്മാർ നടക്കുന്നത്, ഇതെല്ലാം അവർ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഇതിനെല്ലാം ഇത് ആസ്വദിക്കുന്ന ഇതിനെല്ലാം സാക്ഷികളായി തീർന്നവരാണ്, ആസ്വദിക്കുന്ന ചെയ്തതാണ്. ഇവർക്ക് ലഭിച്ച 5 പദവികളായിട്ട് ഈ 5 പദവികൾ ഉണ്ടായിട്ടും ഇവർ എന്ത് ചെയ്യില്ല, ഇവർ പിന്മാറിപ്പോയാൽ, അതായത് മനഃപൂർവ്വമായി അവർ ഈ പ്രകാശം ലഭിച്ചിട്ടും സ്വർഗീയദാനം ആസ്വദിച്ചിട്ടും പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്നിട്ടും പിന്നെ കർത്താവിന്റെ വചനം ആസ്വദിച്ചിട്ടും ഒരുപാട് ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചിട്ടും അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ഞാൻ പറയാണ്, എന്ത് ചെയ്യണം, അങ്ങനെ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. അവർ ദൈവത്തിനെ വീണ്ടും ഘോഷിക്കുന്നവരും അവൻ ലോകാപവാദം വരുത്തുവരുമാകിയാൽ അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. അപ്പൊ അവിടെ പറയപ്പെടുന്ന വാസ്തവത്തില് അപ്പോസ്റ്റേറ്റുകളെ കുറിച്ച്, വിശ്വാസ ത്യാഗികളെ കുറിച്ചാണ്, രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ച് അല്ല. അതുകൊണ്ട് രക്ഷാനഷ്ടം എന്ന് പറയുന്ന വിഷയമേ അവിടുത്തെ പ്രമേയം അല്ല എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ കർത്താവിനെ വെച്ചാൽ ബാക്കി നമുക്ക് ചിന്തിക്കാം.